ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 3-4 ദിവസമായി നമ്മൾ വീഡിയോയിലൊക്കെ വന്ന് കണ്ടിട്ടല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കായിരുന്നു, കാരണം എനിക്കിനി നാട്ടിലേക്ക് പോകാൻ പോവാണ്. ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകാൻ പോവാണ്. ഇന്ന് വെളുപ്പിന് ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഒരു ദുബായ് ഫ്ലൈറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് നാട്ടിൽ പോകാനായിട്ട്. അപ്പം ഇത്രയും ദിവസം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷെഡ്യൂളും കാര്യങ്ങളും ഫ്ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ ഇതൊന്ന് തീർത്തിട്ട് വേണം നാട്ടിൽ പോകാനായിട്ട്. സോ പതിവ് പോലെ തന്നെ ഇത്തവണ പക്ഷെ ഞാൻ ലീവായിട്ടാണ് ചോദിച്ചു. ഒരു 1 വീക്ക് ലീവൊക്കെ ആയിട്ട് ചോദിച്ചെങ്കിൽ എനിക്കത് കിട്ടിയില്ല. സമ്മർ ഷെഡ്യൂളൊക്കെ ആയ കാരണം കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ലീവ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല. സോ ഇപ്പോഴത്തേക്ക് ഞാനൊരു 3 ഡേയ്സ് ഓഫിനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ യൂട്യൂബേഴ്സിൻ്റെ ഇൻഫ്ലുവൻസേഴ്സ് സബ്മിറ്റ് നമ്മുടെ അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വരുന്നുണ്ടല്ലോ. ഈ വരുന്ന 9th September എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഡേ ആണ്. അപ്പോൾ അതിലേക്ക് എന്നെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പ്രോഗ്രാമിനും കൂടെ പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിപ്പോൾ ആ ഒരു ടൈമിൽ ലീവ് ഇട്ടതും ഓഫ് ഇട്ടതും ഒക്കെ കേട്ടോ. അപ്പം ഇന്നലെയാണ് എൻ്റെ ഓഫെങ്കിലും ഒന്ന് കൺഫേം ആക്കി തന്നത്, 3 ദിവസം. അപ്പോൾ ഇന്ന് ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഒരു മണി ആകുമ്പോഴത്തേനും ഞാൻ ദുബായിൽ നിന്ന് വരുള്ളൂ. വന്ന് വൈകുന്നേരം 6:30 നമ്മുടെ കൊച്ചിൻ ഫ്ലൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ പോകുന്നതിന് മുന്നേ തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളും ക്ലാസ്സുകളും പിന്നെ അതുപോലെ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നും ചെയ്തിട്ടില്ല, ബാഗൊന്നും പാക്ക് ചെയ്തിട്ടില്ല. പെട്ടെന്നുള്ളൊരു കൺഫർമേഷൻ ആയതുകൊണ്ട് ഇതുവരെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡേ ഇന്ന് ഇവിടെ ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ കാറ്ററിംഗ് അപ്ലിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ എയർക്രാഫ്റ്റിലേക്കുള്ള ഫുഡെല്ലാം ആദ്യം തന്നെ കൊണ്ടുവന്ന് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രൊസീജിയറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. If your airways is left to work in your phone, dispatch 1-2-1 to the latest international airport. We start our gradual descent very soon. We expect to arrive to Kuwait at 11:30, where the temperature is 41 degrees, where the North Korea. Thank you for choosing your airways. No, they didn't say the name. യെസ്, അങ്ങനെ ഫ്ലൈറ്റെല്ലാം കഴിഞ്ഞു, നമ്മൾ തിരിച്ച് എത്തി. ഞാൻ എന്താ റെഡിയായി അതിൻ്റെ ഇടയിൽ, കാരണം നമുക്ക് ഒരു ഇത്തിരി ടൈം കിട്ടിയുള്ളൂ. ലാൻഡ് ആയതേ ഞാൻ വന്നു, ഫ്രഷ് ആയി. എൻ്റെ ബാഗൊക്കെ ഇതാ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അധികം വലിയ ലഗേജൊന്നും ഇല്ല, അത്യാവശ്യം മാത്രം എടുത്തിട്ടുള്ളൂ എൻ്റെ ഡ്രസ്സുകൾ മാത്രം. അങ്ങനെ പോകാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇനി 2 ദിവസത്തെ ശേഷം നമുക്ക് പോണ വഴിക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇറങ്ങട്ടെ, കാരണം ഇന്ന് സീറ്റ് കിട്ടുമെന്ന് ഇന്നും കൺഫ്യൂഷൻ. കാരണം ഇന്നും ഫുൾ ഫ്ലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഫുൾ ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഫുൾ സീറ്റ് അവൈലബിലിറ്റി നോക്കിയിട്ടാൽ നമുക്ക് സ്റ്റാഫിന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, കൺഫേം ടിക്കറ്റ് അല്ല. സോ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. നമുക്ക് പോണ വഴിക്ക് നോക്കാം. വഴി ബ്ലോക്ക് ആക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ റീസണോ അങ്ങനെ ഒന്നുമില്ല അല്ലേ? As soon as possible so that the aisle is clear for passengers coming behind you. Thank you. Devi aur sajjano, kripaya dhyan de. Sabhi yatriyon se nivedan hai ki wo apna saman upari saman kaksh ya samne wala matranga aniki. Randai payambur dinanulla kontrolunu. Oh.
വീടെത്തി വീണ്ടും പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരും പറഞ്ഞ് ഒരു എന്താ പറയാ ഒരു മാസം പോലും ആയില്ല, വേഗം രണ്ടു ദിവസം കഴിഞ്ഞ് കിട്ടി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ ഒന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം മീൻകറിയുടെ കഥ, മീൻകറി കാട്ടൻ കാപ്പി കുടിച്ചിട്ടോ, മീൻകറി മീനും വെച്ചാൽ ചോറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ കുട്ടി ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഒരു അപ്ഡേറ്റ്, കാരണം 4 days കഴിഞ്ഞപ്പോ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ജയിച്ചു തുടങ്ങി, എവിടെ കാണാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നാണ്. ഇപ്പൊ വീടെത്തി, ഇനി ഒരു 2-3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും. അപ്പൊ നാളെ നാളത്തെ ബ്ലോഗ്. ബൈ ബൈ. വേഗം പോയി.